35-ാം നമ്പർ ഫാസ്റ്റ് പാസഞ്ചർ 10:30 പുറപ്പെടുന്നതായിരിക്കും. നിനക്ക് പരിചയം ഉണ്ടോ? ഇല്ല. ഞാൻ എന്റെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നാ സാർ. അത് ഈ വേഷത്തിലാണോ വരുന്നത്? ഇങ്ങനെ വന്നു നമ്പരപ്പിക്കാമെന്ന് കരുതിട്ടാ സാർ. മിസ്റ്റർ, ഐ ആം റിട്ടയർഡ് DIG ഓഫ് തമിഴ്നാട് പോലീസ്, യു നോ. സോറി സാർ, ഇങ്ങനെയൊക്കെ വന്നാലേ ജോലി കിട്ടുള്ളൂ എന്ന് കരുതിട്ടാ. ഇരിക്കൂ. താങ്ക് യു സാർ. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ജോലിക്ക് അപേക്ഷിക്കാൻ എന്താ കാരണം? ചെറുപ്പം മുതലേ എനിക്ക് CIDമാരോട് വലിയ ആരാധനയാണ് സാർ. CID പടങ്ങൾ എവിടെ ഓടിയാലും ഞാൻ അത് അപ്പപ്പ പോയി കാണും. ഇതാ ഈ സർട്ടിഫിക്കറ്റ്സ് നോക്കൂ. ഇത് സിനിമ കണ്ടതിന്റെ സർട്ടിഫിക്കറ്റുകൾ? അയ്യോ അല്ല സാർ, എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സാർ. യൂഷ്വൽ ഇന്റർവ്യൂകളിലെ പോലുള്ള ചോദ്യങ്ങളൊന്നും ഇവിടെ പ്രതീക്ഷിക്കേണ്ട. അയ്യോ, അപ്പോ മലയാളത്തിൽ ആദ്യത്തെ ഡിറ്റക്റ്റീവ് സിനിമ, ആദ്യത്തെ അപസർപ്പക നോവലിസ്റ്റ്, ജെയിംസ് ബോണ്ട് ചിത്രങ്ങളുടെ പ്രത്യേകത ഇതൊന്നും ചോദിക്കുന്നില്ലേ സാർ? ഇല്ല. അയ്യോ, അപ്പൊ ഞാൻ ഉറക്കം വെച്ച് പഠിച്ചൊക്കെ വെറുതെ ആവോ? ഇവിടെ കഴിവാണ് മുഖ്യം. അത് തെളിയിച്ചാൽ നിങ്ങൾക്കൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആവാം. ഞാനത് എങ്ങനെ തെളിയിക്കും സാർ? ഒരു ഫയൽ നിങ്ങളെ ഏൽപ്പിക്കും. ദാറ്റ് മീൻസ് എ കേസ്. ആ കേസിന്റെ അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കിയാൽ യു ക്യാൻ ബി എ പെർമനന്റ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഓഫ് സീക്രട്ട് ഫയൽസ്. ഏത് കൊലപാതകം അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് സാർ. എനിക്ക് ഒരു അസിസ്റ്റന്റ് തന്നാ മതി. അസിസ്റ്റന്റോ? വാട്ട് ഡു യു മീൻ? അതെ സാർ, സാധാരണ CID മാർക്കും ഡിറ്റക്റ്റീവ്മാർക്കൊക്കെ ഒരു അസിസ്റ്റൻസ് കാണുമല്ലോ. പ്രേമനസിന് അടൂർവാസി, പട്ടണപ്രവേശൽ മോഹൻലാൽ ശ്രീനിവാസൻ, അതുപോലെ. ഒരു അസിസ്റ്റന്റിനെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ തന്നെ വെക്കണം. ഓ, അങ്ങനെയാണല്ലേ. വേഷപ്രച്ഛന്നനാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇനി പറയൂ സാർ, കൊലപാതകം എവിടെ വെച്ചാണ് നടന്നത്, എങ്ങനെയാണ് നടന്നത്, ആരെയാണ് കൊന്നത്, എങ്ങനെയാണ് കൊന്നത്, എന്തായത് ഉപയോഗിച്ചാണ് കൊന്നത്, പറയൂ പറയൂ പറയൂ. കൊലപാതകം അന്വേഷിക്കാവുന്ന പ്രായമാകുമ്പോ പറയാം. ട്രെയിനിങ് പീരീഡിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന കേസ് മറ്റൊന്നാണ്. ായ ഒരു മാന്യ വ്യക്തിയുടെ ഒരേ ഒരു മകന് ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു. പത്രത്തിലെ മാട്രിമോണിയൽ കോളത്തിൽ പരസ്യം കൊടുത്തു വന്നിട്ടുള്ള ആലോചനയാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭന്റെ ഏക മകൾ അരുന്ധതി നായരാണ് പെണ്ണ്. അവൾക്ക് എന്ത് പറ്റി സർ? ആരെങ്കിലും കൊന്നോ? അങ്ങനെയാണെങ്കിൽ CBI ഡയറക്ടർ ഗ്രൂപ്പിലെ പോലെ നമുക്ക് മുകളിൽ നിന്ന് ഡമ്മി കണ്ടുപിടിക്കാം. ഞാൻ പറയുന്നത് കേൾക്കണം മിസ്റ്റർ. ഓ സോറി സർ. ഈ കല്യാണാലോചന മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് പെണ്ണിനെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് നമ്മുടെ ക്ലയന്റിന് നിർബന്ധം. അരുന്ധതി നായർക്ക് ലവ് അഫയേഴ്സ് ഉണ്ടായിരുന്നോ? ഇപ്പോൾ അവൾ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? പുരുഷന്മാരോട് ലിബറലായി ഇടപെടുന്ന ടൈപ്പാണോ? അവളുടെ ഫാദർ എത്രക്കാരനാണ്? മാന്യമായ സോഴ്സിലൂടെയാണോ റിച്ചായത്? ഈ വക കാര്യങ്ങൾ അന്വേഷിച്ച് 45 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. കേസ് അന്വേഷണം അതീവ രഹസ്യമായിരിക്കണം. ഡീറ്റെയിൽസ് എല്ലാം ഈ ഫയലിലുണ്ട്. ഇത് തെല്ലാളു പണി തന്നെയാ. ഇതിന് പാഠം വിറ്റ് BA BED വരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പണ്ടൊക്കെ ഒരു ആലോചന വന്ന പെണ്ണിനെ കുറിച്ച് ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട് അന്വേഷിക്കുന്ന ഒരു ഏർപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിനും CIDയെ നിയമിച്ചു തുടങ്ങി. കാലം മാറിയൊന്ന് അമ്മ അറിഞ്ഞില്ലേ, ഈ ഗ്രാമം പോലെയൊന്നും അല്ല പട്ടണം. അവിടെ തൊട്ടടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്നതെന്ന് അയലോക്കാരന് പോലും അറിയാൻ പറ്റില്ല. ഈ കമ്പ്യൂട്ടർ യുഗത്തിലെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് അറിയാൻ ഇതൊക്കെ ഒരു വഴിയുള്ളമ്മേ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. നിന്റെ അമ്മയെ കെട്ടുന്ന കാലത്ത് ഇവള് പറഞ്ഞ പോലെ ഞാൻ ചുറ്റപ്പെട്ടതൊക്കെ അന്വേഷിച്ചതാ. നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് എല്ലാവരും പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ ഉരുട്ടാൻ തുടങ്ങിയതാ. ആദ്യത്തെ കുട്ടി ആണാവാനും ഉരുളിച്ച, രണ്ടാമത്തെ കുട്ടി പെണ്ണാവാനും ഉരുളിച്ച. എന്നിട്ടിപ്പോ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ലല്ലോ. നിങ്ങൾ ഉരുണ്ട ഏത് കാര്യവും നടക്കും. ഇപ്പൊ തന്നെ ഇവന് ജോലി കിട്ടുമെന്ന് ഉറപ്പായില്ലേ? ഉണ്ണിയേട്ടൻ ജോലിക്ക് പോണെന്ന് തന്നെയാണ് അമ്മായി പറയുന്നത്.
പിന്നല്ലാതെ ഇതിനു വേണ്ടി കറവയുള്ള പശുവിനെ വരെ വിറ്റതാ. വല്ല കൊലക്കേസുമായിരുന്നെങ്കിൽ നിഷ്പ്രയാസം കണ്ടുപിടിക്കാമായിരുന്നു. ഇതൊരു പെണ്ണിന്റെ ഹിസ്റ്ററി ചോർത്തി എടുക്കാന്നൊക്കെ പറഞ്ഞ പൂഴി മണൽ കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കുന്നത് പോലെ ഭയങ്കര പാടാ. എന്ത് പറഞ്ഞാലും അവന്റെ ഒരു ഇഷ്ടികയും ചോളയും. എനിക്ക് പാടാ. താങ്ക് യു. ഞാൻ സി എ ഡി ആവാൻ പോകുന്ന വിവരം ഈ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞതാ. അതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭന്റെ ഏക മകൾ അരുന്ധതി നായരെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമേയില്ല. കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം. ആ ഇങ്ക 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 ഇങ്കത ഇങ്കത. വണ്ടി നാളേക്ക് വേണം. നല്ല ഒന്നാന്തരം വീട്, കുറഞ്ഞത് 100,000 കട്ടയെങ്കിലും കയറിക്കാം. താങ്ക്സ്. കടുവയെ പിടിച്ച് കിടുവാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിൽ കണ്ടു, അറിയാവുന്ന തമിഴ് വെച്ച് കാച്ചിക്കോ. ഉള്ള പോണം, അമ്മ പാകണം. എതുക്ക്? രക്തം, കഫം, മലം, മൂത്രം, ചൊറി, ചെരങ്ങ, പുഴുക്കടി, അപസ്മാരം, ആസ്മ, ആണുരോഗം, മന്ദ, ഗ്യാസ്റ്റബിൾ, ധാതുക്ഷയം, ബലക്ഷയം, ഇമാതിരി എല്ലാവിധ പൈറ്റത്തേക്കും പറ്റുന്ന ഒത്തമൂലി ഇരിക്കും സാർ. ഓ, അപ്പൊ മൊബൈൽ മെഡിക്കൽ കോളേജാണല്ലേ. ഇവിടുത്തെ അമ്മാവ്ക്ക് ഇന്തമാതിരി അസുഖങ്ങളൊക്കെ ഇരിക്കുന്ന ആര് പറഞ്ഞു? ഉള്ള വിടുങ്കോ, തിരുമ്പി വരുമ്പോ ഉങ്ങൾക്ക് എയ്ഡ്സ് മരുന്ന് ഫ്രീ ആയിട്ട് തരും. മെലിയാതിരിക്കാനുള്ള മരുന്നുണ്ടോ തന്റെ? ഇരിക്കു സാർ. എങ്കിൽ അത് കുറച്ചെടുത്ത് ഇവന് കൊടുക്ക്. ആദ്യം ഉണ്ട് മെലിച്ചിരി മാറ്റം, എന്നിട്ട് എന്റെ എയ്ഡ്സ് മാറ്റാം. കോപിക്കതയ്യാ, കൊഞ്ച് ഉള്ള വിടുക. വിടമാട്ടെ. പരിചയമില്ലാത്ത ആരെ അകത്തോട്ട് കയറ്റി വിടരുന്ന സാറ് പറഞ്ഞിരിക്കുന്നത്? ലാടന്റെയും കോടാങ്കിയുടെ ഒക്കെ വേഷത്തിൽ കള്ളന്മാരും പിള്ളേരെ പിടുത്തക്കാരും ഇറങ്ങിയിരിക്കുന്ന കാലമായത്. സാർ അപ്പടി ഒന്നും ചൊല്ലാതിങ്ക. നാങ്ക വന്ന് ഒറിജിനൽ ലാഡേഴ്സ് സർട്ടിഫിക്കറ്റ് എടുക്ക. ഒറിജിനൽ ലാടനാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോട്ട് വാ. എന്നാ അകത്തേക്ക് വിടുന്ന കാര്യം പരിഗണിക്കാം. ഞങ്ങ വരട്ടുമാ. വരണ്ടെന്നല്ലേ പറഞ്ഞു ഇത്ര നേരം? ഞങ്ങ പോട്ടുമാ. എന്ന് ഇറങ്ങി പോടുവോ? ഇതാര കാപ്പരിക. ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പോയി ഇറങ്ങിയൊക്കെ. ഞാൻ എന്തോ ആലോചനയിലാണ്ട് പോയി. തോട്ടക്കാരൻ എന്തിനാ ആവശ്യമില്ലാതെ ആലോചിക്കുന്നത്? ഇതിന് മുമ്പ് വന്ന തോട്ടക്കാരനെ പറഞ്ഞു വിട്ടതേ ഈ ആലോചനയുടെ പേരില. അയ്യോ, എങ്ങോട്ട് പോകുന്നു? അതൊരു തോട്ടക്കാരൻ അറിയേണ്ട കാര്യമില്ല. കാലം അത്ര നല്ലതല്ല. അവിവാഹിതകളും സുന്ദരികളുമായ സ്ത്രീകളെ വശീകരിച്ച് വിദേശത്തേക്ക് കടത്താൻ ചില കള്ളന്മാർ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. കാര സൂക്ഷിക്കണം. അത് ഞാൻ നോക്കിക്കോളാം. സിറ്റ് ഔട്ടി വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിന്റെ ഇലയ്ക്ക് ഒരു വാട്ടം ഉണ്ട്. വാര ഓടിച്ച് നിൽക്കാതെ ചെന്ന് അതിന്റെ വാട്ടം തീർക്കാൻ നോക്ക്. ചെല്ല്. ഏലക്കാരിയ കൊച്ചമ്മയുടെ ഭാവം. തോട്ടക്കാരനോട് അവർക്ക് പുച്ഛ. സാരമില്ല, താഴെ വന്നല്ലേ ഈ സമ്മാനം മേടിക്കാൻ നോക്കൂ. വാ, നമുക്ക് പിന്തുടരാം. എടാ, അവളെ കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ നിനക്ക് എന്ത് തോന്നുന്നു? നല്ല ആലുവ കട്ട പോലെ ഉണ്ട്. തലയിൽ കളിമണ്ണ് മാത്രമുള്ള നിന്നോട് ചോദിച്ച എന്നെ വേണം പറയാൻ തേണ്ടി. അവള് ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? മുമ്പോട്ട്. നല്ല ബെസ്റ്റ് കട്ട. നിന്റെ 16-അണിയന്ത്രത്തിന് വച്ച് കത്തിക്കാം. നമ്മൾ അരുന്ധതി നായരുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്ത് പ്രയോജനം? എടത്തെണ്ടി, അവൾ എങ്ങോട്ട് പോകുന്നു, ആരെ കാണുന്നു, ആരൊക്കെയായിട്ട് സംസാരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ? അത് ശരിയാ. പിന്നെ മലയാളം സംസാരിക്കുന്ന രണ്ടിൽ ആടന്മാർ കുറെ നേരമായിട്ട് തന്നെ പുറകെ നടക്കുക. ആൺമാറാട്ടക്കാരാണെന്ന് തോന്നുന്നു. അങ്ങനെ പോകാൻ പറ്റെ. ഇന്ദ്രപ്രസ്ഥത്തിലെ സെർവന്റ് പിന്നാലെ കൂടിയിട്ട് കുറച്ചു നേരം ആയല്ലോ. എന്താ പ്രശ്നം? സെർവന്റോ? അത് ഇന്ത പൊണ്ണെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നുമേ തെരിയാതെ പുതുസാ വന്ന ലാടേ. മലയാളത്തിൽ പറഞ്ഞാ മതി. അതെ, കേരളാവിൽ വന്നിട്ട് തമിഴ് പേശുന്നത് ശരിയല്ല. നിങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംശയത്തോടെ നോക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ലാടവേഷത്തിൽ വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കിഡ്നി എടുത്ത് കരിഞ്ചന്തയിൽ വൻവിലയ്ക്ക് വിൽക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത്തരം സംഘങ്ങളിൽ മെമ്പർഷിപ്പുള്ള ലാടന്മാരല്ല ഞങ്ങൾ.
ഞങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന പോലെ കൊടുങ്കാടുകളിൽ കയറിയിറങ്ങി പച്ചില മരുന്നുകൾ പറിച്ച് അത് ഇടിച്ചു പിഴിഞ്ഞ് മരുന്നുണ്ടാക്കാൻ മെനക്കെടാതെ എസ് ടി ഫാർമസിയിൽ നിന്നും കോട്ടകൽ ആര്യവൈദ്യശാലയിൽ നിന്നും മരുന്നുകൾ വാങ്ങി വീട് വീടാന്തര ചില്ലറ വിൽപ്പന നടത്തുന്ന ലാടവർഗത്തിന്റെ യുവജന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ. മനസ്സിലായോ? ഇന്ദ്രപ്രസ്ഥത്തിലെ ഈ സർവന്റിന്റെ പിന്നാലെ ഞങ്ങൾ ചുറ്റിയത് മറ്റൊന്നിനുമല്ല. ഈ കുട്ടിക്ക് മുടി തീരെ കുറവാണ്. മുടി തഴച്ച് വളർന്ന സിദ്ധൌഷണ ഞങ്ങളുടെ പക്കലുണ്ട്. ആമത്തയിലും ചേർത്തുണ്ടാക്കിയ ഒരു അപൂർവ മരുന്ന്, അത് കൊടുക്കാനാണ് ഞങ്ങൾ ഈ കുട്ടിയുടെ പിന്നാലെ കൂടിയത്. നിങ്ങൾ പറയുന്നത് സത്യമാണോ? എന്താ എന്താ ഇവിടെ പ്രശ്നം? കുമ്പും കൊണ്ടു പിടിക്കാം, മര്യാദക്കാണ് നിന്നാ. ചൂടാ രണ്ട് ചായ കൂടെ. ഇവിടെ രണ്ട് ചായ കൊടുക്ക. അങ്ങനൊന്നും ആശനല്ലേ? ആശനത് ഞങ്ങളാ. ഓ, നിങ്ങളെന്താ ഈ വേഷത്തിൽ ഇവിടെ? ആശനന്താ ഇവിടെ? ഇതേ എന്റെ ഒരു പരിചയക്കാരന്റെ കടയാ. കൈക്കൊരു വ്യായാമം കിട്ടാൻ വേണ്ടി വെറുതെ ചായ അടിച്ച് സഹായിക്കുക. ചായയുടെ നല്ല വ്യായാമമാണ്. വെറുതെ കിടന്ന് ഉരുളാതെ ആശാനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ആ ഉരുളി എന്ത്? അതെ, ഞാനിവിടെ പണയം വെച്ചിരിക്കുക. മാറ്റിക്കല്ലേ? ഞാനത് എടുത്തു തരാം. വേണ്ട, ഉരുളി തിരിച്ചു കിട്ടാൻ അമ്മ ഒരുപാട് നേരത്തെ നടന്നിട്ടുണ്ട്. അതെ, ദൈവം തന്നെ അങ്ങ് എത്തിച്ചോളൂ. അയ്യോ, തൽക്കാലം ആശാൻ കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും കൊണ്ടുവാ. കടപ്പലകാരൻ വന്നിട്ട് കുറെ നാളായി. അതെ, പൊറോട്ടയും കോഴിക്കറിയും പോരട്ടെ. അത് കൊണ്ടുവാ. പ്രതികാരം ചെയ്യണല്ലേ. കൊണ്ടുവാ. ഓ, തനിക്ക് സംശയം തോന്നിയെങ്കിൽ പ്രഭാവതി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവളോട് പറയാമായിരുന്നില്ലേ? അതാ ഞാനും ചോദിക്കുന്നത്. സാറും കൊച്ചമ്മയും പറയുന്നത് ശരിയാ, പക്ഷെ എനിക്കാ നേരത്തെ അതിനൊന്നും തോന്നിയില്ല. കൊച്ചമ്മയ്ക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത പല അസുഖങ്ങളും ഉണ്ടെന്ന് ആ വല്യലാടൻ പറഞ്ഞപ്പോഴേ എനിക്ക് എന്റെ സമനില തെറ്റി. പിന്നെ ഞാൻ ഈ ഏരിയയിലുള്ള വേറെ ഒരു വീട്ടിലും അവർ ചെന്നിട്ടില്ല. ഞാൻ ഫോൺ ചെയ്ത് അന്വേഷിച്ചു. ആ അപ്പ അവന്മാർ ഇവിടെ തന്നെ വന്ന് അകത്ത് കയറാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിലേ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ശരിയാ, അല്ലെങ്കിൽ അവന്മാർ സെർവന്റിന്റെ പിന്നാലെ പോണ്ട കാര്യം എന്താ? നീ അവളെ വിളിച്ചേ. ശ്രദ്ധ ഉറപ്പിച്ചിരിക്കുമ്പോ അനാവശ്യമായിട്ട് എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യില്ല. നീ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ക്ലാരേ, അയ്യേ, എന്റെ മൂഡ് പോയി. എന്തിനാ എന്നെ വിളിച്ചത്? ആ ലാടന്മാരെ ക്ലാര ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല, ഇതെന്റെ കടിഞ്ഞൂൾ കാഴ്ചയാ. അവര് നിന്നെ തന്നെയാണ് ഫോളോ ചെയ്തെന്ന് ഉറപ്പാണോ? എന്റെ മുടിയെ ഫോളോ ചെയ്ത് വന്നാണ് ഓടിക്കൂടിയവരോട് അവന്മാര് പറഞ്ഞത്. അതുള്ളതായിരിക്കും. ആരെ ആകർഷിക്കുന്ന കാർഗുണ്ടളാണല്ലോ. അതെ, റെഡ് ചില്ലി കട്ടിന് കുക്കറി കിടക്കുവാ. അപ്പൊ ലാടന്മാരെ ഡാക്ടർ പറഞ്ഞോണ്ടെന്നാ എല്ലാരും പക്ഷണിയാവും. ഉമ്മോ, ഇനി പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ എന്നോടോ ഇവളോടോ ചോദിച്ചിട്ട് ഗേറ്റ് തുറന്നു കൊടുത്താ മതി. ഇവനെന്തിനാ കരയുന്നത്? എനിക്കറിഞ്ഞൂടാ. എന്തിനാടോ കരയുന്നത്? എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓടോ. ശരി സാർ. ആരെ ആകർഷിക്കുന്ന കാർഗുന്തളമാണല്ലോ. അയ്യോ പ്ലീസ്, ഞാൻ അറിഞ്ഞില്ലേ. സോറി സോറി, ഞാനത് വിശ്വസിക്കുന്നില്ല. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചാണേടാ. എന്നാ പിടിച്ചാണേട്. മിസ്റ്റർ ഗാർണർ വാക്കുകൾ വളച്ചടിക്കരുത്. എന്റെ പേര് ഗാർണർ എന്നല്ല. ഓ, ഗാർണർ എന്ന് പറഞ്ഞാൽ തോട്ടക്കാരൻ എന്നാണ് അർത്ഥം. അതറിയില്ലേ? അതെന്റെ തൊഴിലാണ്. എനിക്കൊരു പേരുണ്ട്, എന്റെ അപ്പനും വീട്ടു പേര്. അയ്യോ, അറിയാ അറിയില്ല. എന്താ പേര്? ഉമ്മ. എന്താ ഉമ്മ? പിന്നെ പട്ടാപ്പകൽ അഭിവാദിതായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മ ചോദിച്ചോ? അയ്യോ ക്ലാര എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഉമ്മ ചോദിച്ചതല്ല. അത് ചോദിക്കത്തക്കുള്ളൊരു ബന്ധം നമ്മൾ തമ്മിൽ ഉരുത്തിരിഞ്ഞു വരട്ടെ, എന്നിട്ട് ചോദിക്കാം. ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ. ഉമ്മച്ചൻ. ഉമ്മ എന്ന ഉമ്മൻ അങ്ങ് ചെല്ല. വെള്ളം തലയത്താണ് ഉമ്മന് തുമ്മൽ പിടിക്കാറൊക്കെ. എന്നെ കുളിക്കാൻ നോക്ക്. ദേഷ്യത്തിലാണോ? അതെ. നമ്മൾ തമ്മിൽ ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇവിടുത്തെ ഗാർഡനർ, ക്ലാര കുക്ക്. ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ. പോരാത്തതിന് രണ്ടും സത്യക്രിസ്ത്യാനികൾ. യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം. അടുക്കളയും ആരാമവുമായിട്ടോ വലിയ അകലൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാ? അല്ല, ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ച് ക്ലാരയ്ക്ക് തരുന്നു. പകരം അടുക്കളയിൽ നിന്ന് അവലോസുണ്ട ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു. പരസ്പരം വിശ്വാസത്തോടുകൂടിയുള്ള ഒരു കൈമാറ്റം. അവലോസം ഉണ്ടാക്കി തരാൻ ഞാൻ ഇവിടുത്തെ വെറും സെർവന്റാണെന്ന് വിചാരിച്ചു. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കറസ്പോണ്ടൻസ് കോഴ്സ് കുക്കിംഗ് ഒന്നാം റാങ്ക് കൂടെ പാസ്സായവളാണ് ഞാൻ.
എന്റെ മഷ്റൂം സൂപ്പ് കഴിച്ചിട്ടുണ്ട്. അയ്യോ ഇല്ല, കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബാലിശോട് സംസാരിക്കില്ലായിരുന്നു. കുക്കിങ്ങിന് ഡിപ്ലോമയും ഡിപ്ലോമസിയും നേടിയ ഞാൻ അവിടെ കിടക്കുന്നു, ചെടിക്ക് കുഴുതുണ്ടെന്ന് നിങ്ങൾ അവിടെ കിടക്കുന്നു. തെങ്ങിനും കൊങ്ങിനും ഒരേ തളപ്പിടരുത്. തളയ്ക്കാൻ ചങ്ങല വേണം. ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഞാൻ തളർന്നു പോയി എന്ന് പറഞ്ഞതാ. കറക്റ്റ്. നിങ്ങളും എത്തിയോ? ഡാഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി എത്താൻ പാഞ്ഞു വരികയായിരുന്നു ഞങ്ങള്. ഏതായാലും സമയത്ത് ഇങ്ങ് എത്തി. അരുന്ധതി നായർ, ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഇതേതാ കാറ്? സ്റ്റേഷനിൽ പിടിച്ചാണ്. അല്ല അങ്കിൾ, ഗുരുവായൂരിന്നൊരു ലിഫ്റ്റ് കിട്ടി, ഞങ്ങൾ സുഖമായിട്ട് ഇങ്ങ് പോന്നു. കാറിലാണ് പുറപ്പെടുന്നതെന്ന് എന്നെ ഇൻഫോം ചെയ്യാത്ത എന്താ? വഴിക്ക് ഒന്ന് രണ്ടിടത്ത് നമ്പർ ട്രൈ ചെയ്തതാ, ലൈൻ കിട്ടണ്ടേ? അനന്ത പത്മനാഭൻ. ഓ സോറി, ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നു. മിസ്റ്റർ പ്രേം, ഇത് മിസ്റ്റർ പ്രേംശങ്കർ, കല്യാണ സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടതാ. പുള്ളിയെ ഞങ്ങൾക്ക് ലിഫ്റ്റ് തന്നത്, മനസ്സിലായല്ലോ, ഡാഡിയാ. നമസ്കാരം സാർ. ഇവനാരോ? സാറിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദർ സാറിന്റെ കമ്പനിയിലാ വർക്ക് ചെയ്യുന്നത്. എന്താ പേര്? സോറി, പേരറിയില്ല. ശരി സാർ, പിന്നെ കാണാം. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഡാഡി മാറ്, ഞാൻ ബാമയെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഡ്രൈവ് ചെയ്തതെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം മോള് മറന്നു. ബാമയെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം, വാ. വരട്ടെടി, ബൈ. അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി. അരുന്ധതിക്ക് ഒരു കാമുകനുണ്ട്. കാറിൽ കയറ്റിക്കൊണ്ട് വന്നു വെച്ച് അയാൾ കാമുകനാണോന്നുണ്ടോ? ഒരു ബന്ധമില്ലാത്തൊരു പുരുഷന്റെ കൂടെ ഒരു യുവതി ഗുരുവായൂരിൽ നിന്ന് ഇവിടം വരെ കാറിൽ യാത്ര ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു യുവതി അല്ലല്ലോ, രണ്ട് യുവതികളില്ലേ? കാമുകനായിരുന്നാലും പിന്നെ തന്തപ്പടി മുമ്പ് ചെന്ന് ചാടുമോ? കറക്റ്റ്. ഞാൻ വിചാരിച്ച പോലെയല്ല, നിന്റെ തലക്കകത്ത് മുഴുവൻ കളിവണ്ണല്ലടാ. അപ്പൊ തന്നെ ആ ടാക്സിയെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ പ്രേംശങ്കർ എവിടെയാ താമസിക്കുന്നത് എന്ന് എന്നെ കണ്ടുപിടിക്കാമായിരുന്നു. സാരമില്ല, ഒരബദ്ധം ആർക്കും പറ്റും. നാളെ തന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ടും ബയോഡേറ്റയും ഫുള്ളായിട്ട് കണ്ടുപിടിക്കണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കുമ്പോ അവിടെ ഇഷ്ടിയേക്ക് പറ്റിയ മണ്ണുണ്ടോ എന്നുകൂടി നോക്കണം. അയാളുടെ പേരെന്താന്നാ മോള് പറഞ്ഞത്? ആരുടെ? മോക്ക് ലിഫ്റ്റ് തന്നില്ലേ അയാളുടെ? പ്രേംശങ്കർ. കല്യാണ സ്ഥലത്ത് വെച്ച് അയാൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു. അതെ, എന്താ രതി? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. അത്ര പരിചയമില്ലാത്ത ഒരാള് പെട്ടെന്നൊരു ലിഫ്റ്റ് ഓഫർ ചെയ്യുമ്പോ അയാളുടെ ഇന്റൻഷൻ എന്താണെന്ന് അറിയാതെ ആ ഓഫർ സ്വീകരിച്ചത് അത്ര ശരിയായില്ല എന്നാണ് ഡാഡിയുടെ അഭിപ്രായം. വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ, ബാമ നിർബന്ധിച്ചിട്ടാ. അവൾക്ക് അയാളെ നേരത്തെ അറിയാമായിരുന്നു? ഇല്ല, പക്ഷെ അയാൾ വളരെ മാന്യമായിട്ടാ ഞങ്ങളോട് പെരുമാറിയത്. മാത്രമല്ല, ആ ടാക്സി ഡ്രൈവർ ബാമയ്ക്ക് വളരെ അടുത്തറിയാം. ആ ധൈര്യത്തിലാ ഞങ്ങൾ കയറിയത്. ഗുഡ് നൈറ്റ് ഡാഡി. ഞാനൊന്നും കാണുന്നില്ല. ഇപ്പൊ കാണാമോ? കേറാ വണ്ടി. ആ മാരുതിയെ ഫോളോ ചെയ്യേ, ഫോളോ ചെയ്യൂ. കം ഓൺ ചേസ്. സംശയം എന്ത്? പ്രേംശങ്കറിനെ തന്നെ. അവരവിടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിക്കാം. നീ വണ്ടി തന്നെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. Thank you.
കാണുന്നില്ലല്ലോ. ഇനി വല്ല അപകടവും പറ്റിക്കാണോ? ഞാനൊന്ന് നോക്കിട്ട്. ഉണ്ണികൃഷ്ണ, ഉണ്ണി പെണ്ണുങ്ങളെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങളൊക്കെ തെറ്റി. ആണുങ്ങളുടെ പുറത്തു കയറി വ്യായാമം ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ എന്തിനാ അങ്ങോട്ട് കയറി വരാൻ പോയത്? കട്ടവരെ കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ തെല്ലുന്ന കാലാണ് നിനക്ക് അറിഞ്ഞൂടെ? സാരമില്ല, ഇത്രയല്ലേ പറ്റിയുള്ളൂ. എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടില്ലല്ലോ, അത് എന്നെ ഭാഗ്യം. അയ്യോ എന്റെ അമ്മോ!